നമ്മുടെ കയ്യിലുള്ള അമൂല്യമായ മുത്താണ് ഇസ്ലാം. ഇത് നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. കിഴക്കൻ രാജ്യങ്ങൾ ഇസ്ലാമിൽ നകലുകയാണ്. ഇസ്ലാം പാകിസ്ഥാനിലും ഇന്ത്യയിലും മലേഷ്യയിലും അതുപോലെ തന്നെ ഇന്തോനേഷ്യയിലും യു എയിലും ഖത്തറിലും സൗദിയിലും കുവൈത്ത് ബഹ്റൈൻ ഇവിടെയൊന്നും ഇസ്ലാമിന്റെ തനതായ നിറം നമ്മൾക്ക് ഇന്ന് കാണാൻ പറ്റുന്നില്ല. ഇസ്ലാമിന്റെ വില നമുക്ക് മനസ്സിലായില്ല. ഇസ്ലാം മനസ്സിലാക്കുന്നത് കനേഡിയക്കാർ, ബ്രിട്ടീഷുകാർ, അമേരിക്കൻസ്, യൂറോപ്യൻ നാടുകളിലുള്ള ആളുകൾ ഇസ്ലാമിലേക്ക് ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് വായിക്കുന്നില്ലേ? ബ്രിട്ടീഷുകാർ, BBC, ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി, അവർ തന്നെ ഒരു ഡോക്യുമെന്ററി ചെയ്തിട്ടുണ്ട്. ബ്രിട്ടീഷ് വിമൻ കൺവേർട്ടിംഗ് ടു ഇസ്ലാം, ബ്രിട്ടീഷ് ഗേൾസ് കൺവേർട്ടിംഗ് ടു ഇസ്ലാം. ബ്രിട്ടീഷുകാരികളായ പെൺകുട്ടികൾ ഇവിടുന്ന് പോയി ഇന്ത്യക്കാരായി പോയി പാസ്പോർട്ട് വാങ്ങിയവരല്ല അവിടുത്തെ നാറ്റീവ്സ്. ആ പെൺകുട്ടികൾ പറയാ, ഞങ്ങൾക്ക് പർദ്ദ ധരിക്കണം, ക്ലബുകളും ഹബ്ബുകളും എല്ലാം ഇഷ്ടം പോലെ ആഭാസങ്ങൾ ചെയ്ത് ജീവിച്ച പെൺമക്കൾ പറയാൻ ഇത് പൈശാചികതയാണെന്ന് തിരിച്ചറിഞ്ഞു. കള്ളും പെണ്ണും തോന്നിവാസവും വ്യഭിചാരവും എല്ലാം ചെയ്തിട്ട് പിശാചനെ പോലെ അല്ലാതൊരു മനുഷ്യനാവാൻ സാധിച്ചില്ലെന്ന് തിരിച്ചറിഞ്ഞ് ഞങ്ങൾക്ക് ഹിജാബ് വേണമെന്ന് പറഞ്ഞ് ഹിജാബ് ധരിക്കുന്ന ബ്രിട്ടീഷുകാരികളായ പെൺകുട്ടികളുടെ കഥ നമ്മുടെ പെൺമക്കൾ കാണണം. ഒന്ന് യൂട്യൂബ് എടുത്ത് നോക്ക്, ബ്രിട്ടീഷ് വിമൻ കൺവേർട്ടിംഗ് ടു ഇസ്ലാം. വേറെ കനേഡിയക്കാരുടെ ഡോക്യുമെന്ററി കാണാൻ പറ്റും. മം, ഐ എം മുസ്ലിം. പെൺകുട്ടികൾ പറയാ, ഞാൻ മുസ്ലിം ആവുകയാണ്. നമ്മൾ പറയില്ലേ പർദ്ദ ധരിച്ചപ്പോ നമുക്ക് എന്തോ നഷ്ടപ്പെട്ടു എന്ന്? അവർ പറയാ, പർദ്ദ ധരിച്ചപ്പോ ഞങ്ങൾക്ക് അഭിമാനം തിരിച്ചു കിട്ടി എന്ന്. വിക്ടോറിയ ഓഫ് ഇസ്ലാം എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട്. വിക്ടോറിയ ഓഫ് ഇസ്ലാം ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്ക്, കാണാൻ പറ്റും അവരുടെ വീഡിയോ. മുസ്ലിമായിട്ട് ഹിജാബ് ധരിച്ചിട്ട് അന്തസ്സിൽ പറയാൻ, ഐ എം പ്രൗഡ് ടു ബി മുസ്ലിം. അവൾ പറയാൻ, അള്ളാഹുവിന്റെ വലിയ ഔദാര്യമാണ് എനിക്ക് മുസ്ലിം ആവാൻ ഭാഗ്യം ലഭിച്ചത് എന്ന്. ഇതൊക്കെ ലോകത്തെ തോന്നിവാസങ്ങളുടെ നടുവിൽ ജീവിക്കുന്ന സമൂഹം അല്ലേ? നമ്മുടെ നാടുകളൊക്കെ അത്രക്കെന്ന് പറയാനായോ? ഇല്ല. എന്നിട്ടും നമുക്കതിന്റെ വില മനസ്സിലായില്ല. മരുഭൂമിയിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരികൊളുത്തി വെച്ച മഹാദീപം അള്ളാഹുവിന്റെ ദീനിന്റെ പ്രഭ കിഴക്കൻ രാജ്യങ്ങളിൽ അണഞ്ഞുകൊണ്ടിരിക്കുമ്പോ പടിഞ്ഞാറതിനെ ഏറ്റെടുത്ത് പൊക്കിക്കൊണ്ടിരിക്കുകയാണ്, പ്രശോഭിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ജഹാമേ അഹ്ലെ ഈമാൻ സൂറത്തെ ഖുർശീദ് ജീതേ ഹൈ, ജഹാം മേ അഹ്ലെ ഈമാൻ സൂറത്തെ ഖുർശീദ് ജീതേ ഹൈ, ഇധർ ഡൂബേ ഉധർ നിക്കലേ, ഉധർ ഡൂബേ ഇധർ നിക്കലേ. ഇസ്ലാം കി ഫിത്രത് മേ ഖുദ്റത് നേ ലചക് ദീ ഹൈ, യേ ഉത്നാ ഹീ ഉഭരേഗാ ജിത്നാ കേ ദബാഓഗേ. ഇസ്ലാം കി ഫിത്രത് മേ ഖുദ്റത് നേ ലചക് ദീ ഹൈ, യേ ഉത്നാ ഹീ ഉഭരേഗാ ജിത്നാ കേ ദബാഓഗേ. ജഹാ മേ അഹ്ലെ ഈമാൻ സൂറത്തെ ഖുർശീദ് ജീതേ ഹൈ. ലോകത്തെ മുസ്ലിമീങ്ങൾ ജീവിക്കുന്നത് സൂറത്തെ ഖുർശീദ്. ഖുർശീദ് എന്ന് പറഞ്ഞ ഉറുദുവിൽ പറഞ്ഞാൽ സൂരജ്, സൂര്യനെ പോലെയാണ്. ഇധർ ഡൂബേ ഉധർ നിക്കലേ, ഇവിടെ അസ്തമിച്ചാൽ അവിടെ ഉദിക്കും. ഉധർ ഡൂബേ ഇധർ നിക്കലേ, അവിടെ അസ്തമിച്ചാൽ അത് ഇവിടെ ഉദിക്കും. ഒരിക്കലും അസ്തമിക്കാത്ത രീതിയിൽ അള്ളാഹു ഇസ്ലാമിനെ സംവിധാനിച്ചത് അങ്ങനെയാണ്. മുസ്ലിമീങ്ങളെ കണ്ടിട്ടായിരുന്നു ഇസ്ലാമിന്റെ നിലനിൽപ്പെങ്കിൽ ഇസ്ലാം എന്നോ മരിച്ചുപോയേ എന്ന് ചരിത്ര പണ്ഡിതന്മാർ. മുസ്ലിമീങ്ങളെ കണ്ടിട്ടല്ല ഇസ്ലാം നിലനിൽക്കുന്നത്. ഇസ്ലാം നിലനിൽക്കുന്നത് ഈ ലോകത്ത് മനുഷ്യൻ ഉത്ഭവിച്ചയിടം മുതൽ, ആദിമ മനുഷ്യൻ ആദം നബി അലൈഹിസ്സലാം ഭൂമിയിലേക്ക് വന്ന കാലം മുതൽ ലോകാവസാനം വരെ വരാൻ പോകുന്ന മനുഷ്യർ എങ്ങനെ ജീവിക്കണമെന്നാണോ സൃഷ്ടാവായ അള്ളാഹു തീരുമാനിച്ചത്, ആ രീതിയിൽ ജീവിക്കാൻ പ്രവാചകന്മാരെ പറഞ്ഞയച്ച അള്ളാഹു, വേദഗ്രന്ഥങ്ങൾ ഇറക്കി തന്ന അള്ളാഹു. ആ റബ്ബിന്റെ വിശുദ്ധ വചനങ്ങളില്ലായിരുന്നുവെങ്കിൽ ഈ പ്രസ്ഥാനം ലോകത്തും തുടച്ചു മാറ്റപ്പെട്ടു പോയേനെ. അള്ളാഹു നമ്മളെ കണ്ടുകൊണ്ടല്ല ഇസ്ലാമിനെ നിലനിർത്തുന്നത്. നമ്മുടെ ആരുടെയും ആരാധനയും അള്ളാഹുവിന് ആവശ്യമില്ല. അവനിതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ആർക്കാ പിന്നെ ആവശ്യം? നിനക്ക്. നീ ഇവിടെ വന്നവനാണ്, സ്വന്തമായിട്ട് വന്നതാണോ? അല്ല, ആരോ നിന്നെ വരുത്തിയതാണ്. നിനക്കിവിടെ ജന്മം ലഭിച്ചു,
നിനക്ക് ജന്മം ലഭിക്കുന്നതിന്റെ മുമ്പ് ഉമ്മയുടെ ഗർഭാശയത്തിൽ ഒരേക കോശമായിരുന്ന നിന്നെ 2000 കോടി കോശങ്ങളുള്ള കുഞ്ഞായി വയറ്റിനുള്ളിൽ വളർത്തിക്കൊണ്ടുവന്ന ഒരു സർത്താവുണ്ട്. ആ സർത്താവിന്റെ കാരുണ്യമില്ലായിരുന്നുവെങ്കിൽ ഉമ്മയുടെ അമ്മിഞ്ഞ പാൽ എങ്ങനെ കുടിക്കണമെന്ന് പിഞ്ചു കുഞ്ഞിനറിയാമായിരുന്നില്ലെങ്കിൽ നീ ഒന്നും ഇവിടെ ജീവിക്കുമായിരുന്നില്ല. ശരീരങ്ങൾക്ക് വേണ്ടതെല്ലാം കൃത്യമായ പ്രപോർഷനിൽ നൽകിയ അല്ലാഹുവേ നീ പരിശുദ്ധനാണല്ലോ. സൂര്യനെ തന്നെയാണ് സത്യം. വലുഹാഹ സൂര്യന്റെ പ്രഭയെ തന്നെയാണ് സത്യം. വൽഖമരി ഇദാ തലാഹ സൂര്യന്റെ പ്രഭയെ സൂര്യനോട് തുടർന്ന് വരുന്ന ചന്ദ്രനെ തന്നെയാണ് സത്യം. വന്നഹാരി ഇദാ ജല്ലാഹ ശോഭയായി തെളിഞ്ഞു വരുന്ന പകലിനെ തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ യഗ്ഷാഹ വെളിച്ചത്തെ മൂടി വെക്കുന്ന ഇരുട്ടിനെ തന്നെയാണ് സത്യം. മനുഷ്യന്റെ കണ്ണെത്താ ദൂരത്തെ കുഞ്ഞതങ്ങളിൽ നക്ഷത്രത്തെയും അമ്പിളിമാമനെയും കോടാനുകോടി ഗാലക്സികളെയും സംവിധാനിച്ച ആകാശത്തെ പടച്ചവനെ തന്നെയാണ് സത്യം. വൽ അർളി വമാ തുഹാഹ ഉരുണ്ട ഭൂമിയായിരിക്കെ മനുഷ്യന് ജീവിക്കാൻ അത് പരത്തി കൊടുത്തവനെ തന്നെയാണ് സത്യം. വനഫ്സിം വമാ സവ്വാഹ മനുഷ്യ ശരീരത്തെ രൂപപ്പെടുത്തി തന്ന അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ ഫഅൽഹമഹ ആ മനുഷ്യ ശരീരത്തിന് ഇൻസ്പിറേഷൻ കൊടുത്തവനെ തന്നെയാണ് സത്യം. ആ മനുഷ്യ ശരീരത്തിന് പറഞ്ഞു കൊടുത്തവനെ തന്നെ സത്യം. എന്ത് ഫുജൂറഹ വതഖ്വാഹ എന്താണ് നല്ലതെന്നും എന്താണ് ചീത്തയെന്നും മനുഷ്യ ശരീരത്തിന്റെ ഡീഫോൾട്ട് സെറ്റിംഗ്സിൽ സംവിധാനിച്ചവനാണ് അല്ലാഹു. മതമില്ലെങ്കിലും ജാതിയില്ലെങ്കിലും ഒരു സ്കൂളിൽ പോയില്ലെങ്കിലും പൊതുവെ അംഗീകരിക്കപ്പെടുന്ന നന്മകൾ നന്മയാണെന്നും തിന്മകൾ തിന്മയാണെന്നും എല്ലാ മനുഷ്യരും വിശ്വസിക്കുന്നുണ്ട് ഇല്ലേ? ആരാണിത് പഠിപ്പിച്ചു കൊടുത്തത്? കൊലപാതകം തെറ്റാണെന്ന് നിരീശ്വരവാദിയും പറയും, മോഷണം തെറ്റാണെന്ന് അവനും പറയും, അനാചാരവും അരാജകത്വവും വേണ്ടെന്ന് ഏത് നിരീശ്വരവാദിയും പറയുന്നുണ്ട് അല്ലേ? ഒരമ്മയെ കുഞ്ഞു വേദനിപ്പിക്കുന്നത് അല്ലെങ്കിൽ പിതാവിനെ ചവിട്ടി പുറത്താക്കുന്നത് മോശമാണെന്ന് നിരീശ്വരവാദിക്കും അറിയാം. എവിടുന്ന് കിട്ടി ഈ വിവരം? എവിടുന്ന് കിട്ടി ഈ വിവരം? ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ മനുഷ്യ ശരീരത്തിന് നന്മ തിന്മയുടെ ഫൗണ്ടേഷൻ കൊടുത്തവനാണ് അല്ലാഹു. നന്മയും തിന്മയും നമുക്കറിയാം. ആ നന്മ തിന്മയെ പരിപോഷിപ്പിക്കുകയാ അള്ളാഹുവിന്റെ പ്രവാചകന്മാർ ചെയ്തത്. അതാണ് വിശുദ്ധ ഖുർആൻ ചെയ്തത്. അതാണ് ലോകത്ത് ഇസ്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നന്മ തിന്മകളുടെ അടിസ്ഥാനം നമുക്കറിയാം. ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ 2.5 വയസ്സുള്ള കുട്ടി വീട്ടിലേക്ക് അതിഥികൾ വന്നാൽ വസ്ത്രമിടാതെ നിൽക്കുകയാണെങ്കിൽ റൂമിലേക്ക് ഓടുന്നത് കണ്ടിട്ടില്ലേ? ആരാണ് ഈ കുഞ്ഞിന്റെ നാണം പഠിപ്പിച്ചു കൊടുത്തത്? ആരാണ് അന്യ ആളുകളുടെ മുമ്പിൽ ഇത് കാണിച്ചുകൂടാ എന്ന് കുഞ്ഞിനെ പഠിപ്പിച്ചത് ആരാണ്? എന്നിട്ട് അല്ലാഹു പറയുന്നു ഈ നന്മതിന്മകളെ മനുഷ്യന് ബോധിപ്പിച്ചു കൊടുത്ത അല്ലാഹുവിന്റെ ആജ്ഞകൾ നോക്കണം. ഇനി പറയാൻ പോകുന്ന വിഷയം ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ ഖദ് അഫ്ലഹ മൻ സക്കാഹ ആരാണോ ഈ ശരീരത്തെ പരിപോഷിപ്പിച്ചു കൊണ്ടുവരുന്നത് അവര് രക്ഷപ്പെട്ടിരിക്കുന്നു. നന്മ തിന്മ നമുക്കറിയാം. സംസ്കരിക്കാതെ കടന്നുവെന്ന് അറിയാൻ പറ്റുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന തെറ്റാണ്. അന്യ ആളുകളെയോ അന്യ ആണുങ്ങളെയോ പെണ്ണുങ്ങളെയോ പരസ്പരം നോക്കുന്നത്, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അന്യൊരു ആണിനെ, ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം അന്യൊരു പെണ്ണിനെ, ഇതൊക്കെ ഹറാമാണെന്നും കുറ്റകരമാണെന്നും അല്ലാഹു അനുവദിക്കുന്നില്ലെന്ന് അറിയാം. فألهمها فجورها وتقواها قد أفلح من زكاها ആണേ പെണ്ണേ ഖദ് അഫ്ലഹമൻ ഒരാൾക്ക് വിജയം ലഭിച്ചു. സക്കാഹ ഈ ശരീരത്തിന് പരിശുദ്ധി കൈവരിച്ചു കൊടുത്തവർ, ഈ ശരീരത്തിന് ആരാണോ പരിശുദ്ധിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നവർ അവർ വിജയിച്ചിരിക്കുന്നു.
മറുവശത്തു വഖദ് ഖാബ മൻ ദസ്സാഹ ആരാണോ ഈ ശരീരത്തെ ചവിട്ടി തേച്ച് ഇല്ലാതാക്കിയത് ആരാണോ ഈ ശരീരത്തെ നശിപ്പിച്ചു കളഞ്ഞത് ഹറാമുകൾ ചെയ്തിട്ട് മോശപ്പെട്ടതിനെ സംബന്ധിച്ച് ചിന്തിച്ചിട്ട് തിന്മയ്ക്ക് വേണ്ടി സമയം ചെലവഴിച്ച് അള്ളാഹു ചെയ്ത നിഅമത്തുകളെല്ലാം അവൻ ഇഷ്ടപ്പെടാത്തതിന് ചെലവഴിച്ചിട്ട് ദസ്സാഹ കാലുകൊണ്ട് ചവിട്ടി തേക്കുന്നതിന് ദാസ യദൂസു എന്ന് അറബിയിൽ പറയാം അങ്ങനെ കാലുകൊണ്ട് ചവിട്ടി മെതിക്കുന്ന പോലെ ഈ പരിശുദ്ധമായ ശരീരത്തെ നശിപ്പിച്ചു കളഞ്ഞവർക്ക് ഖാബ് നാളെ പരാജയമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുഷ് ശംസിലൂടെ പഠിപ്പിക്കുകയാണ്.